നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എൻഗോളോ കാന്റെ മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, ആർക്കും തർക്കം ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണുകളിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ രണ്ട് സീസണുകളിലായി തുടരെ തുടരെയുള്ള പരിക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെൽസി വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ കൈമാറ്റം ചെയ്തേക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ യൂറോപ്യൻ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഒരു 70-80 മില്യൺ പൗണ്ടുകൾ ലഭിക്കുകയാണെങ്കിൽ താരത്തെ കൈമാറാൻ ചെൽസി തയ്യാറാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. രണ്ട് പ്രധാനപ്പെട്ട ക്ലബ്ബുകളാണ് കണ്ടയ്ക്ക് വേണ്ടി രംഗത്തുള്ളത്. ഒന്ന് തീർച്ചയായും അദ്ദേഹത്തിന്റെ ജന്മനാടായ ഫ്രാൻസിലെ പാരീസ് സെന്റ് ജർമനാണ്. പാരീസ് സെന്റ് ജർമനെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ആവശ്യം അവർക്കിപ്പോഴുമുണ്ട്. അവരിപ്പോൾ പല മത്സരങ്ങളിലും ബ്രസീലിയൻ സെന്റർ ബാക്കായ മാർക്കിഞ്ഞോസിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ശക്തനായ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ആവശ്യം അവർക്കുണ്ട്. അത് എൻഗോളോ കാന്റെയിലൂടെ അതും സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുകയാണ് ിൽ വലിയ ആരാധക പിന്തുണ ലഭിക്കും എന്ന പ്രതീക്ഷയും പാരീസ് സെന്റ് ജർമൻ ഉണ്ട്. അതേസമയം മറ്റൊരു വമ്പൻ ക്ലബും കാന്റയെ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം സിനദിൻ സിദാന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്ന സ്ഥാനം. ഇപ്പോൾ കാസമിറോ അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കാസമിറോക്ക് ഒരു ബാക്കപ്പ്, അദ്ദേഹത്തിന് ഒരു വിശ്രമവും ഒക്കെ കൊടുക്കേണ്ട സമയത്ത് ശക്തനായ ഒരു താരത്തെ ടീമിലേക്ക് എടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും സിദാൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ ആ ഒരു സീസണിൽ, ഈ സീസണിന്റെ തുടക്കം മുതലും ഒക്കെ നമ്മൾ കണ്ടത് പലതരത്തിലുള്ള ചേഞ്ചുകൾ അദ്ദേഹം വരുത്തി നോക്കിയെങ്കിലും കാസമിറോക്ക് ഒത്ത ഒരു പകരക്കാരനെ ടീമിൽ നിന്ന് തന്നെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുറമേ നിന്ന് ചെൽസിയിൽ നിന്ന് കാന്റയെ ലഭിക്കുകയാണെങ്കിൽ അത് മികച്ചൊരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് അത്രേ സിദാൻ ചിന്തിക്കുന്നത്. ഈ വാർത്തകളൊക്കെ ഇപ്പോൾ യൂറോപ്യൻ മാധ്യമങ്ങളിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നായിരിക്കും ട്രാൻസ്ഫർ വിൻഡോ തുറക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോഴും ഈ ടീമുകളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അവരെ സഹായിക്കുന്ന രൂപത്തിലായിരിക്കുമോ എന്നതും ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.